വെൽക്കം ടു രമ്യ സ്നാക്സ് കോർണർ. എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പെർമ്യൂട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്ത് പോയ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് 3-digit numbers, ഹൗ മെനി 3-digit numbers ആർ ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 to 9 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് 3 digits, 3 digits എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിനു മുന്നേ, ലൈവ് കോച്ചിങ് ആവശ്യമാണെങ്കിൽ രമ്യ സ്നാക്സ് കോർണർ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതുവഴിയായിരിക്കും ലൈവ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ഇവിടെ 3-digit numbers ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ നമ്പേഴ്സ് 1 to 9 വരെ, 1 മുതൽ 9 വരെ 9 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് 3-digit numbers ആണ്. അപ്പോൾ R=3 ആണ്. വേറെ കണ്ടീഷനൊന്നും ഇല്ല. നോ ഡിജിറ്റ്സ് റിപ്പീറ്റഡ്, ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? NP, that is 9P3, 9 × 8 × 7. 9 തുടങ്ങി 3 പ്രാവശ്യം പുറകിലോട്ട് പോവുക. 504 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. 504 3-digit numbers ആയിരിക്കും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വരുന്നത് ഹൗ മെനി 4-digit numbers എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ മെനി 4-digit numbers ആർ ദയർ വിത്ത് നോ ഡിജിറ്റ് റിപ്പീറ്റഡ്. ഡിജിറ്റ് തന്നിട്ടില്ല, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അല്ലാണ്ട് ജനറലായിട്ട് ചോദിച്ചാൽ നമുക്കറിയാം 1 മുതൽ 9 വരെ അല്ല നമ്മുടെ ഡിജിറ്റ് വരുന്നത്, 0 to 9 വരെ 10 digits ആണ് നമുക്കുള്ളത്. ഇനി അതിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം, 4-digit numbers ഫോം ചെയ്യണം. അതിൽ 0 ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വെക്കാറില്ല. കാരണം എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് 4 digit ആവില്ല, 3 digit നമ്പറേ ആകത്തുള്ളൂ. സോ നമുക്ക് അവിടെ ആദ്യത്തെ പ്ലേസിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണ്? അവിടെ 0 ഒഴികെ ബാക്കി 9 നമ്പറേ വെക്കാൻ പാടുള്ളൂ. സോ 9 × 2 അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആ 9 നമ്മൾ അവിടെ കൊടുത്തു. ബാക്കി വരുന്ന 3 പ്ലേസിൽ ഏത് നമ്പർ വേണേലും ആവാം. ഓക്കെയാണല്ലോ. ശരി, അപ്പോൾ ഇവിടെ 0 യും 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്, ഇത് 9 പേരുണ്ട്, ഇത് ഇയാള് ഒരാള്. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചു. അപ്പൊ ബാക്കി ഇനി ഇവിടെ 8 പേരും, നമ്മുടെ 0 ഒരാളും. അപ്പോ ഒരാളെ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി 0 ഉൾപ്പെടെ ഇനി ബാക്കി 9 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. 9 നമ്പേഴ്സും ഉണ്ട്, 3 പ്ലേസും ഫില് ചെയ്യാനുണ്ട്. 9 പേര്, 3 പ്ലേസ് ഫില് ചെയ്യാൻ. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 9 × 9P3 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് 9 × 9P3 വരുമ്പോൾ 9 × 8 × 7. ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന 4 digit നമ്പേഴ്സിനെ എല്ലാം നമുക്ക് കിട്ടും. ഇനി 3rd ചോദ്യം, നമുക്ക് വേണ്ടത് 3-digit even numbers ആണ്. ഫോം ചെയ്യേണ്ട ഡിജിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഹൗ മെനി 3-digit even numbers ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ് 1, 2, 3, 4, 6, 7 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 5 ഇല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചേക്കുക. 1, 2, 3, 4, 5, 6 N=6 6 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടാക്കി എടുക്കേണ്ടത് 3-digit numbers ആണ്. അപ്പോൾ R=3. ഡിജിറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു കണ്ടീഷൻ ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ നോക്കിക്കേ, 3 പ്ലേസസ് ഫില്ല് ചെയ്യാനുണ്ട്. അതിൽ അവസാനത്തെ പ്ലേസിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് ഈവൻ നമ്പർ വേണമെങ്കിൽ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6, ഈ 3 പേരെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി അവിടെ ബാക്കി ആർക്കും പ്രവേശനമില്ല അല്ലേ. ബാക്കി അപ്പോൾ 3 പ്ലേസിൽ ഒരു ഈവൻ നമ്പർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 6 നമ്പേഴ്സിൽ ബാക്കി ഇനി 5 പേര് ബാക്കിയുണ്ട്. അപ്പോൾ 5 പേര് വേണം. 5 പേര് ഉപയോഗിച്ചിട്ട് 2 പ്ലേസ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് കിട്ടും? 5 × 4 5-ൽ നിന്നും 2 പ്രാവശ്യം പുറകിലോട്ട് × 3. നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, 5 × 4 ചെയ്തിട്ട് അത് തന്നെയാണ് വരിക. × 3 കൂടെ ചെയ്യുക. 5 × 4 = 20 20 × 3, അതായത് 60 digits ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. 3 digits വരുന്ന 60 even numbers ആയിരിക്കും. 4 ഉം 6 ഉം 7 ഉം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഹൗ മെനി 4-digit numbers ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 1, 2, 3, 4, 5 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് ദെൻ ഹൗ മെനി ഓഫ് ദീസ് വിൽ ബി ഈവൻ. ഇനി നമുക്ക് 4th ചോദ്യത്തിലും കുറച്ച് ഡിജിറ്റ് തന്നിട്ടുണ്ട്. 1 മുതൽ 5 വരെയുള്ള ഡിജിറ്റ് തന്നിട്ട് എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത് അതിൽ എത്ര പേര് ഈവൻ ആയിരിക്കും എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ തന്നിരിക്കുന്നത് 5 നമ്പേഴ്സ് ഉണ്ട്.
നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് നാല് പ്ലേസ് ആണ്, വേറെ കണ്ടീഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് 5P4 ഇതായിരിക്കും നമുക്ക് വരേണ്ട പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. 5×4×3×2 അഞ്ചിൽ തുടങ്ങി നാല് പ്രാവശ്യം ബാക്കിലോട്ട് പോവുക. 5 4s are 20, 3 2s are 6. സോ നമുക്ക് വേണ്ടത് 120 പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും നമുക്ക് വരിക. അതായത് 120 ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഈ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയാണ് റെസ്ട്രിക്ഷൻ വരുന്നത്, ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആയിട്ട് വരണമെങ്കിൽ ലാസ്റ്റ് വരുന്നത് 2ഉം 4ഉം വെച്ചാൽ മാത്രമേ നമുക്ക് ഈവൻ നമ്പർ ലാസ്റ്റ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ ഫില്ല് ചെയ്യേണ്ടത് 4 places ആണ്, 4-digit നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അതിൽ അവസാനത്തെ നമ്പേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തു, 2ഉം 4ഉം മാത്രമേ വരാൻ പാടുള്ളൂ, നമുക്ക് ഈവൻ നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നത് 2 നമ്പേഴ്സേ വെക്കാൻ പറ്റും, അത് ഫിക്സ് ചെയ്തു. അപ്പോൾ അതേ ഇൻറ്റു. ഇനി ബാക്കി നോക്കുക, ബാക്കി നമുക്ക് 3 places ഫില്ല് ചെയ്യണം. ടോട്ടൽ 5 നമ്പേഴ്സിൽ ഒരാൾ നമ്മളിവിടെ ഫിക്സ് ചെയ്താൽ ബാക്കി 4 നമ്പേഴ്സ് ഉണ്ട്, 3 places ഫില്ല് ചെയ്യാനുണ്ട്. സോ നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും, 4×3×2 നാലിൽ നിന്ന് 3 പ്രാവശ്യം ബാക്കിലോട്ട് പോവുക. × 2 4×3s are 12, 2×2s are 4 നമുക്ക് എത്ര കിട്ടും, 48 ഈവൻ നമ്പേഴ്സ് ആയിരിക്കും നമുക്കിവിടെ ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നത്. 1, 2, 3, 4, 5 ഉപയോഗിച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നത് 48 ഈവൻ നമ്പേഴ്സ്. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റിയിൽ 8 persons ഉണ്ട്, അതിനകത്ത് നിന്ന് ഒരു ചെയർമാനെയും ഒരു വൈസ് ചെയർമാനെയും സെലക്ട് ചെയ്യുക. 8 ആൾക്കാരുണ്ട്, അതിനകത്ത് നിന്ന് ഒരു ചെയർമാനും വേണം, ഒരു വൈസ് ചെയർമാനും വേണം. ഒരു കണ്ടീഷൻ പറയുന്നത് ഒരാൾക്ക് 2 positions കൂടി വരാൻ പാടില്ല, അതായത് ഒരാൾ തന്നെ ചെയർമാനും വൈസ് ചെയർമാനും ആകാൻ പാടില്ല. ക്വസ്റ്റ്യൻ നോക്കാം. From a committee of 8 persons, in how many ways can we choose a chairman and a vice chairman, assuming one person cannot hold more than 1 position? ഒരാൾ ഒന്നിൽ കൂടുതൽ പൊസിഷനിൽ വരാൻ പാടില്ല. അപ്പൊ 8 പേര് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് 2 places, ചെയർമാനും വൈസ് ചെയർമാനും. അപ്പോ 8P2, അതായത് 8 തുടങ്ങി 2 പേര് ബാക്കിലോട്ട്, ദാറ്റ് ഇസ് 8×7. 56 രീതിയുണ്ട് നമുക്ക് ഒരു ചെയർമാനെയും ഒരു വൈസ് ചെയർമാനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെ? 56 ways ആ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഒന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. റേഷ്യോ ആണ്, അതിനെ ഫ്രാക്ഷൻ ആക്കി ആദ്യം മാറ്റുക. ക്വസ്റ്റ്യൻ n-1 p3 is to n p4 equal to 1 is to 9. റേഷ്യോയെ ഫ്രാക്ഷൻ ആക്കുക ആദ്യം. n-1 p3 by n p4 equal to 1 by 9. n-1 p3 എന്ന് പറഞ്ഞാല് n-1 തുടങ്ങി 3 പേര് ബാക്കിലോട്ട് പോവുക, 3 പേര്, 1, 2, 3 3 പേര് പോയി. n-p4 എന്ന് പറഞ്ഞാൽ n-ല് തുടങ്ങി ഒന്ന് കുറച്ച് കുറച്ച് 4 പേര് ബാക്കിലോട്ട് പോവുക, 1, 2, 3, 4 which is equal to 1 by 9. ഇനി ഒരേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി ഇവിടെ മേളില് 1 മാത്രമേ ഉള്ളൂ, താഴെ n ഉണ്ട്, equal to 1 by 9. ക്രോസ് ചെയ്താൽ n=9. അപ്പോൾ നമുക്ക് n എത്ര കിട്ടും, 9 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ n 9 ആണ്. വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് തന്നിരുന്ന റേഷ്യോയെ നമ്മൾ എന്താക്കി മാറ്റി, ഒരു ഫ്രാക്ഷനാക്കി മാറ്റി, നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്തു, നമുക്ക് n-ന്റെ വാല്യൂ 9 ആയിട്ട് കിട്ടി. ഇനി അടുത്ത ചോദ്യം 6 കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 PR equal to 2 times 6 PR minus 1. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പറയാം, 5 PR എന്ന് പറയുമ്പോൾ R അറിയില്ല, എത്ര പ്രാവശ്യം പുറകിലോട്ട് പോകണമെന്ന് അറിയില്ല, അല്ലെ? ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പുറകിലോട്ട് പോകുന്ന കേസല്ല നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. അതായത് 5 factorial divided by 5 minus R factorial, എത്ര പ്രാവശ്യം ബാക്കിലോട്ട് പോകണമെന്ന് അറിയാതെ വരുന്ന കേസിൽ. 2×6 factorial 6 minus R minus 1 factorial. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത്, 6 minus R minus 1 ആണ്. ഇവിടെ മൈനസ് കഴിഞ്ഞിട്ടായതുകൊണ്ട് ആ ബ്രാക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. equal to 2×, വേറെ ഒന്നിലും ഒരു ചേഞ്ച് ഇല്ല. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആകും, ഇത് പ്ലസ് ആകും. അപ്പൊ 6 minus R plus 1 6ഉം 1ഉം കൂടി ചേർന്ന് 7. അപ്പൊ അത് 7 minus R factorial ആയിട്ട് മാറും. ഇനി 5 minus R factorialനേക്കാളും വലുത് 7 minus R factorial ആണ്. സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒന്നും ചെയ്യുന്നില്ല. equal to 2×6 factorial നമുക്ക് 6×, ബാക്കിൽ വരുന്ന 5 വരെയുള്ള പ്രോഡക്റ്റ് 5 factorial ആയിട്ട് കൊടുക്കാം. 7 minus R അവിടെ നിർത്തി, ഒന്ന് കുറച്ച് 6 minus R ആക്കി, ഒന്ന് കുറച്ച് 5 minus R ആക്കി, അതുവരെയുള്ള പ്രോഡക്റ്റിന് പകരം ഫാക്ടോറിയൽ കൊടുത്താൽ ലെഫ്റ്റിലെ ഡിനോമിനേറ്ററിലും റൈറ്റിലെ ഡിനോമിനേറ്ററിലും ഒരേ പൊസിഷനിൽ 5 മൈനസ് ആറും
ഒരേ പൊസിഷനിൽ ഫൈവ് ഫാക്ടോറിയലും വരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ഇവിടെ വണ്ണ് വരും. ടു ഇൻറ്റു ഇവിടുത്തെ സിക്സ് ഡിവൈഡഡ് ബൈ സെവൻ മൈനസ് ആർ ഇൻറ്റു സിക്സ് മൈനസ് ആർ. ഇതൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? സെവൻ മൈനസ് ആർ ഇൻറ്റു സിക്സ് മൈനസ് ആർ ഈക്വൽ ടു ട്വൽവ് എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഫോർട്ടി ടു മൈനസ് സെവൻ ആർ മൈനസ് സിക്സ് ആർ പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു ട്വൽവ്. ആർ സ്ക്വയർ ആദ്യം കൊണ്ടുവരാം, രണ്ടും കൂടി ചേർന്ന് മൈനസ് തേർട്ടീൻ ആർ പ്ലസ് ഫോർട്ടി ടു മൈനസ് ട്വൽവ് ആയിട്ട് ഇപ്പുറത്തേക്ക് വരും. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് തേർട്ടീൻ ആർ പ്ലസ് തേർട്ടി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടും. ആർ സ്ക്വയർ മൈനസ് തേർട്ടീൻ ആർ പ്ലസ് തേർട്ടി ഈക്വൽ ടു സീറോ. ഇവിടെ നമ്മൾ ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മുടെ മൈനസ് ബി പ്ലസോ മൈനസ് അത് ഉപയോഗിച്ച് ചെയ്യുക, അല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് തേർട്ടീന് കിട്ടാൻ വേണ്ടിയിട്ട് തേർട്ടിയെ സ്പ്ലിറ്റ് ചെയ്യുക. ടെൻ ഇൻറ്റു ത്രീ ചെയ്താൽ തേർട്ടി കിട്ടും, മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ത്രീ ചെയ്താലും തേർട്ടി കിട്ടും. പക്ഷേ സമ്മ് മൈനസ് തേർട്ടീൻ കിട്ടണമെങ്കിൽ അത് മൈനസ് ടെന്നും മൈനസ് ത്രീ ആയിട്ട് എടുത്തേ പറ്റുള്ളൂ. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ആർ സ്ക്വയർ മൈനസ് ത്രീ ആർ മൈനസ് ടെൻ ആർ പ്ലസ് തേർട്ടി ഈക്വൽ ടു സീറോ. ഈ രണ്ട് ടേമിൽ നിന്നും ആറ് കോമൺ ആയിട്ട് എടുത്താൽ ഒരു ആറ് എടുത്തു, രണ്ടാമത്തെ ആറ് എടുക്കുമ്പോൾ ബാക്കി ആർ ഇൻറ്റു ആർ മൈനസ് ത്രീ. സെക്കൻഡ് ടെന്ന് കോമൺ ആയിട്ട് എടുത്തു, മൈനസും കോമൺ ആയിട്ട് എടുത്തു, ഇവിടെ ആറ് വരും. ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഒരു മൈനസ് വന്നു, ടെന്ന് ഡിവൈഡ് ചെയ്തപ്പോൾ ത്രീ വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ഈ രണ്ട് ടേമിലും ആർ മൈനസ് ത്രീ കോമൺ ആയിട്ട് വന്നു. സോ അടുത്ത സ്റ്റെപ്പിൽ ആർ മൈനസ് ത്രീയെ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ഇവിടെ ആറ് വന്നു, ഇവിടെ ടെൻ വന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അടുത്ത സ്റ്റെപ്പിൽ എന്താ? പ്രോഡക്റ്റ് സീറോ ആകുന്നത് ഒന്നുകിൽ ആർ മൈനസ് ത്രീ സീറോ ആയിരിക്കും, അങ്ങനെ വന്നാൽ ആർ ഈക്വൽ ടു ത്രീ കിട്ടും. രണ്ടാമത്തെ കേസോ, ആർ മൈനസ് ടെൻ ഈക്വൽ ടു സീറോ വരണമെങ്കിൽ ആർ ഈക്വൽ ടു ടെന്ന് വരും. അപ്പോൾ ആറിന് വരാവുന്ന പോസിബിൾ വാല്യൂസ് ത്രീയും ടെന്നും ആണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമ്മുടെ ആറിനെ ഫിക്സ് ചെയ്യാൻ. ഒരിക്കലും എന്നിനേക്കാളും വലുതായിട്ട് പോകരുത്. ഇവിടെ എന്നായിട്ട് കിടക്കുന്നത് ഫൈവും സിക്സും ആണ്, അപ്പോൾ അതിൻ്റെ വലുതായിട്ട് എന്നെ എടുക്കാം ആർ എടുക്കാൻ പാടില്ല. സോ നമുക്ക് ഈ പത്ത് എടുക്കാൻ പാടില്ല, ഫൈവിനേക്കാളും സിക്സിനേക്കാളും ഒക്കെ വലുതല്ലേ. അപ്പോൾ നമുക്ക് ആറിന് കൊടുക്കാൻ പറ്റുന്നത് ത്രീ ആണ്. അപ്പോൾ ഈ കേസിൽ ആറിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ത്രീ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യുക? നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആറിൻ്റെ വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കാം. ആ ക്വസ്റ്റ്യനിൽ വരുന്നത് ഫൈവ് പി ആർ ഈസ് ഈക്വൽ ടു സിക്സ് പി ആർ മൈനസ് വൺ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ഒരു ടു ഉണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ടു ഇല്ല, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഫൈവ് പി ആർ ഈക്വൽ ടു സിക്സ് പി ആർ മൈനസ് വൺ. നേരത്തെ ചെയ്ത പോലെ ഫൈവ് ഫാക്ടോറിയൽ ബൈ ഫൈവ് മൈനസ് ആർ ഫാക്ടോറിയൽ, സിക്സ് ഫാക്ടോറിയൽ ബൈ സിക്സ് മൈനസ് ആർ മൈനസ് വണ്ണിന് ഫാക്ടോറിയൽ കൊടുക്കുക, ഫൈവ് ഫാക്ടോറിയൽ ഫൈവ് മൈനസ് ആർ ഫാക്ടോറിയൽ, ഇവിടെ ഫൈവ് ഫാക്ടോറിയൽ കൊടുത്തിട്ട് ഇൻറ്റു സിക്സ് കൊടുക്കുക. നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. ഇവിടെ സിക്സും വണ്ണും കൂടി സെവൻ മൈനസ് ആർ ഫാക്ടോറിയൽ വരും. അപ്പോൾ ഇവിടുത്തെ ഫൈവ് ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി, വൺ ബൈ ഫൈവ് മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ ഒരു സിക്സ് ഉണ്ട്, ബാക്കിലോട്ട് പോവുക, സെവൻ മൈനസ് ആറ് ഒന്ന് കുറച്ചു സിക്സ് മൈനസ് ആറ് ഒന്ന് കുറച്ചു ഫൈവ് മൈനസ് ആറ്, അതുവരെ നമ്മൾ ഫാക്ടോറിയൽ കൊടുത്തു. ഇത് കട്ട് ചെയ്ത് പോയി. ഇനി ഇതിനെങ്ങോട്ട് ക്രോസ് ചെയ്യാം, സെവൻ മൈനസ് ആർ ഇൻറ്റു സിക്സ് മൈനസ് ആർ ഈക്വൾ ടു സിക്സ്. ഇവിടെ ട്വൽവ് വന്നെടുത്ത് ഇപ്പോൾ സിക്സ് വന്നു, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഫോർട്ടി ടു മൈനസ് തേർട്ടീൻ ആർ പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു സിക്സ് വന്നു. ആർ സ്ക്വയർ മൈനസ് തേർട്ടീൻ ആർ പ്ലസ് ഫോർട്ടി ടു, ഈ സിക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ ആയിട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് തേർട്ടീൻ ആർ. നാൽപ്പത്തിരണ്ടിൽ നിന്ന് ആറ് പോയാൽ, നാൽപ്പത്തിരണ്ടിൽ നിന്ന് രണ്ട് പോകുമ്പോൾ നാൽപ്പത്, പിന്നെ ഒരു നാലും കൂടെ പോയാലും മുപ്പത്തി ആറ് അല്ലേ, തേർട്ടി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി തേർട്ടി സിക്സ് കിട്ടുന്ന പ്രോഡക്റ്റ് നയനും ഫോറും ആണ് എടുത്തത് നമ്മൾ. അപ്പോൾ ആർ മൈനസ് നയൻ ആറും മൈനസ് ഫോർ ആറും എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ മൈനസ് നയനും മൈനസ് ഫോറും കൂടെ മൈനസ് തേർട്ടീൻ ആകും, പ്രോഡക്റ്റ് തേർട്ടി സിക്സും ആവും. ഈ രണ്ട് ടേമിൽ നിന്നും ആറിനെ പുറത്തെടുത്താൽ ആർ മൈനസ് നയൻ കിട്ടും, മൈനസ് ഫോറിനെ പുറത്തെടുത്താലും ആർ മൈനസ് നയൻ കിട്ടും. സോ ആർ മൈനസ് നയനിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ അവിടെ ആർ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ കിട്ടും. നമുക്ക് കിട്ടുന്നത് ആർ മൈനസ് നയൻ ഈക്വൽ ടു സീറോ കൊടുത്താൽ ആറിന് പകരം നയനും, ആർ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ കൊടുത്താൽ ആറിന് പകരം ഫോറും കിട്ടും. പക്ഷേ കമ്പയർ ചെയ്യുക, ഫൈവും സിക്സും ആണ് എന്നിന് പകരം കിടക്കുന്നത്. സോ അതിനേക്കാളും വലുതൊരിക്കലും വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റുന്ന ആറിൻ്റെ വാല്യൂ ഫോർ ആണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ ആയിരിക്കും. അപ്പോൾ സോൾവ് ചെയ്തിട്ട് നമ്മുടെ ഈ തന്നിരുന്ന കണ്ടീഷനുമായിട്ട് നോക്കി ഏതാണ് ആറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് നോക്കിയിട്ട് ആറ് ചൂസ് ചെയ്യുക.